ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പിറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ്. അപ്പൊ LDC യുടെ മൂന്നാമത്തെ ഒരു ഘട്ടം കഴിഞ്ഞിരിക്കുകയാണ്. പത്തനംതിട്ട, തൃശൂർ, കാസർഗോഡ് ഈ മൂന്ന് ജില്ലകളിലുമായിട്ടാണ് മൂന്നാം ഘട്ട പരീക്ഷ കഴിഞ്ഞത്. നമുക്കറിയാം, മറ്റ് രണ്ട് പരീക്ഷകളെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല നിലവാരത്തിലുള്ള ചോദ്യങ്ങളാണ് ഈ മൂന്നാമത്തെ ഘട്ടം, അതായത് തേർഡ് സ്റ്റേജില് നമുക്ക് കിട്ടിയിരിക്കുന്നതെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ വേണ്ടി സാധിക്കും. മലയാളം നല്ല രീതിയിലുള്ള സ്റ്റാൻഡേർഡ് ചോദ്യങ്ങൾ, കണക്ക്, ഇംഗ്ലീഷ് എല്ലാം നല്ല സ്റ്റാൻഡേർഡ് ചോദ്യങ്ങൾ. ഇംഗ്ലീഷിലെ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ഒഴികെ ബാക്കി സ്റ്റാൻഡേർഡ് ചോദ്യങ്ങളായിരുന്നു. ഇനി നമ്മുടെ പൊതുവിജ്ഞാന കറണ്ട് അഫയേഴ്സ് മേഖലയിലേക്ക് വന്നാലും ഒരു സ്റ്റാൻഡേർഡ് ചോദ്യം തന്നെയായിരുന്നു. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇനി വരുന്ന പരീക്ഷകളിലും ഇത്തരത്തിൽ നിലവാരം കൂടിയ ചോദ്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിച്ചു വേണം പോകാൻ. സിലബസ് കൃത്യമായി എടുത്ത് അതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ വസ്തുതകളും ശരിയായ രീതിയിലൊന്ന് അപഗ്രഥിച്ചു പോയാൽ മാത്രമേ വരുന്ന പരീക്ഷകളിലൊക്കെ നമുക്ക് നല്ല രീതിയിലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഈ ഒരു പരീക്ഷയുടെ കട്ട് ഓഫ് എത്രയാണെന്ന് നമുക്ക് ചോദിക്കുമ്പം, ഈ പരീക്ഷ കൃത്യമായി വിലയിരുത്തി കഴിഞ്ഞാൽ, കൃത്യമായി വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാകും നല്ല നിലവാരത്തിലുള്ള ചോദ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കട്ട് ഓഫ് റേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ഫൈനൽ കീ വരുന്നതിന് മുന്നെയാണ്, ഫൈനൽ കീ വന്നിട്ട് നമ്മൾ ഇതിന്റെ വിശദാംശങ്ങൾ പറയും. ഈ ഒരു കട്ട് ഓഫ് നമ്മുടെ പത്തനംതിട്ട, തൃശൂർ, കാസർഗോഡ് ജില്ലകളിലെ കട്ട് ഓഫ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു 54-നും 61-നും ഇടയിൽ, 54-നും 61-നും ഇടയിൽ എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. 54-നും 61-നും ഇടയിലായിരിക്കും കട്ട് ഓഫ്. ഓരോ ജില്ലയിലും വ്യത്യാസപ്പെട്ടിരിക്കാം. അത് -2 വരാം. അതായത് 2 മാർക്ക് അങ്ങോട്ടും പോകാം, 2 മാർക്ക് ഇങ്ങോട്ടും വരാം എന്ന രീതിയിലായിരിക്കും കട്ട് ഓഫ്. ഇതിൽ ഈ ഒരു രീതിയിൽ കൂടെ ചിലപ്പോ 52 മാർക്ക് മുതൽ 63 മാർക്ക് വരെ എന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് പറയാൻ വേണ്ടി സാധിക്കും. ഈ ഒരു റേഞ്ചിനുള്ളിലായിരിക്കും കട്ട് ഓഫ്, അതാണ് നമ്മൾ പറയുന്നത്. ചിലപ്പോൾ 54-61, ചില ജില്ലകളിൽ 57-62 വരെ ഈ റേഞ്ചിലും കട്ട് ഓഫ് വരും. അപ്പോൾ ഈ ഒരു ഏകദേശം ഒരു കട്ട് ഓഫ് ആണ് നമ്മൾ പറയുന്നത്. നമ്മൾ കട്ട് ഓഫ് ഒന്നും പ്രെഡിക്ട് ചെയ്യാൻ ആളല്ല, പക്ഷേ നമുക്ക് ഏകദേശം ഒരു അറിവാകുന്ന രീതിയിൽ നമുക്ക് ഏകദേശം പറയാൻ വേണ്ടി സാധിക്കുന്ന ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ച് ആണ്, 54-61. ഈ ഒരു 65 മാർക്കിനൊക്കെ മുകളിൽ നിങ്ങൾക്ക് മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ലിസ്റ്റിൽ ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാം. 65 മാർക്കിന് മുകളിലാണെങ്കിൽ നിങ്ങൾ ലിസ്റ്റിൽ ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് ഉറപ്പിച്ച് തന്നെ പോവാൻ വേണ്ടി സാധിക്കും. അപ്പൊ ഇനി വരാൻ വേണ്ടി പോകും. നമുക്കറിയാം, ഇപ്പോ 5-6 ജില്ലകളുടെ പരീക്ഷയാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. ഇനി 8 ജില്ലകളുടെ പരീക്ഷ ഇങ്ങനെ കിടക്കുന്നുണ്ട്. 6 ജില്ലകളുടെ പരീക്ഷ കഴിഞ്ഞു, 8 ജില്ലകളുടെ പരീക്ഷ ഇവിടെ വരാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പൊ ഇനി 8 ജില്ലക്കാരും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങൾ വിശദമായി പഠിച്ചു പോകണം. ഈ ക്വസ്റ്റ്യൻ പേപ്പറും ഈ 3 ക്വസ്റ്റ്യൻ പേപ്പറും വിശദമായി വേണം പഠിച്ചിട്ട് പോവാൻ. നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ഒന്നാമത് ചോദ്യം ഇങ്ങനെയായിരുന്നു, വിദ്യാപോഷിണി സഭ സ്ഥാപിച്ചതാര്? നമുക്കറിയാം ആരാണ്, സഹോദരൻ അയ്യപ്പനാണ്. സഹോദരൻ അയ്യപ്പനാണ് വിദ്യാപോഷിണി സഭ സ്ഥാപിച്ചത്. വലിയ രീതിയിലുള്ള വിഷമമുള്ള ഒന്നല്ല, സിമ്പിളായി. 2-1, നിയമലംഘന പ്രസ്ഥാനം നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. 2, നിയമലംഘന പ്രസ്ഥാനത്തിൽ ഏർപ്പെട്ട ജനങ്ങൾ ബ്രിട്ടീഷുകാരോട് സഹകരിക്കാതിരിക്കുക മാത്രമല്ല, അവർ കൊണ്ടുവന്ന നിയമങ്ങൾ എതിർക്കുകയും ചെയ്തു. ശരിയായത് തെരഞ്ഞെടുക്കുക. ഇത് രണ്ടും ശരിയാണെന്നതാണ് ഇതിന്റെ ഉത്തരം. 3, ഇന്ത്യയിൽ ആദ്യത്തെ സ്ത്രീ സർവകലാശാല എവിടെ സ്ഥിതി ചെയ്യുന്നു? മഹാരാഷ്ട്രയിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ സ്ത്രീ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത്. പിന്നെ സ്വരാജ് പാർട്ടി, ആരാണ് സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത്? സിആർ ദാസും മോത്തിലാൽ നെഹ്റുവുമാണ്. 5, ഇംഗ്ലണ്ടിലെ രാജാവായ ജെയിംസ് 2 ഫ്രാൻസിലേക്ക് പലായനം ചെയ്തു. വില്യവും മേരിയും അധികാരത്തിൽ വന്നു. ഇത് ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗ്ലോറിയസ് റവല്യൂഷൻ എന്നതാണ് ഇവിടെ ഉത്തരമായി വരുന്നത്. ഗ്ലോറിയസ് റവല്യൂഷൻ. ഇനി 6 ഒരു ചോദ്യമുണ്ട്, താഴെ പറയുന്നവയിൽ ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യമല്ലാത്തത് ഏത്? ഇതിൽ അന്താരാഷ്ട്ര വ്യാപാരം നിയന്ത്രിക്കുക എന്നതാണ് ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യം അല്ലാത്തത്. ഓക്കെ, ബാക്കിയല്ല. ലോക ജനതയുടെ ക്ഷേമം ഉറപ്പുവരുത്തുക, അതെ. അന്താരാഷ്ട്ര സഹകരണത്തിന് വേദിയാവുക, അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും കാത്തുസൂക്ഷിക്കുക, വ്യാപാരം. നമുക്ക് WTO എന്ന് പറഞ്ഞ വേറെ സംഘടനയുണ്ടല്ലോ, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഉണ്ട്. അപ്പൊ അത് മനസ്സിലുള്ള ഒരാൾക്ക് എന്താണ് ഈ ഉത്തരത്തിലേക്ക് വളരെ എളുപ്പത്തിൽ എത്താൻ വേണ്ടി സാധിക്കും. ഇനി 7, പ്രധാനമായും സിലിക്കേറ്റ് ധാതുക്കൾ അടങ്ങിയതും ഭൂമിയുടെ വ്യാപ്തിയുടെ 84% വരുന്നതുമായ ഭൂമിയുടെ പാളി ഏതാണ്? അത് മാന്റിലാണ്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണ്. ഇത്രയും ഈ 8 നമുക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുള്ളവാക്കുന്ന ഒന്നല്ല. 9, ഡെക്കാൻ ട്രാപ്പ് എന്നറിയപ്പെടുന്ന ഭൂമിശാസ്ത്രപരമായ രൂപീകരണത്തെ ഇനി പറയുന്ന ഏത് പ്രസ്താവനയാണ് ശരിയായി വരിക്കുന്നത്? 1, ക്രിറ്റേഷ്യൻ കാലഘട്ടത്തിൽ അവസാനത്തിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങളിൽ രൂപപ്പെട്ട ഒരു വലിയ അഗ്നി
പ്രവിശ്യാണ് ഇത്. ഇതാണ് ബി ആണ് ഇതിന്റെ ശരിയായ ഉത്തരം. പത്ത്, ഏത് അന്തരീക്ഷ പാളിയിലാണ് ഓസോൺ പാളി കാണുന്നത്? സ്റ്റാറ്റോസ്ഫിയർ, നമ്മൾ സ്ഥിരം കാണുന്ന ചോദ്യം ആണ്. ഇനി കേരളത്തിൽ പ്രധാനമായും കാണപ്പെടുന്നതും വിവിധ വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന ടൈറ്റാനിയം ഡയോക്സൈഡ് പിഗ്മെന്റിന്റെ ഉൽപ്പാദനത്തെ പിന്തുണയ്ക്കുന്നതുമായ ധാതു ഏതാണ്? അത് ഇൽമനൈറ്റ് ആണ്. 12, സർക്കാർ സംരംഭത്തിന് കീഴിൽ സ്വത്തുക്കളുടെ ജിയോ ടാഗിംഗ് പൂർത്തിയാക്കിയ ആദ്യത്തെ സംസ്ഥാനം എന്ന പദവി അടുത്തിടെ നേടിയ ഇന്ത്യൻ സംസ്ഥാനം? കർണാടകയാണ്. 13, ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം 1951, നീതി ആയോഗ് സ്ഥാപിതമായ വർഷം 2015. ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെ? ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഈ മുകളിൽ കൊടുത്തിരിക്കുന്നത് എല്ലാമാണ്. സാമ്പത്തിക വളർച്ചയുണ്ട്, സാമൂഹ്യ സ്വയം പര്യാപ്തി, ആധുനിക, ഇതടക്കം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമാണ്. നമുക്ക് ജസ്റ്റ് നോക്കിയാൽ പോലും അറിയാൻ വേണ്ടി സാധിക്കും. ഇന്ത്യയിൽ GDP കണക്കാക്കുന്നത് CSO, നമ്മുടെ പാഠപുസ്തകത്തിൽ കൃത്യമായി പറയുന്നതാണ്. പിന്നെ ഡിജിറ്റൽ സാക്ഷരതയും ഡിജിറ്റൽ അടിസ്ഥാന വികസനവും വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യ ഗവൺമെന്റ് തുടങ്ങിയ പദ്ധതി, പുതിയ പദ്ധതിയുടെ പേര് ഡിജിറ്റൽ ഇന്ത്യ. ഈ പദ്ധതി തുടങ്ങിയ സമയം മുതൽ നമ്മളിത് കാണുന്നതാണ്, ഡിജിറ്റൽ ഇന്ത്യയെ കുറിച്ച്. അതാണ്. പിന്നെ ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ്? MS സ്വാമിനാഥൻ. അതിന് വേറൊരു ഓപ്ഷൻ ഇല്ല. 19, നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ സുമൻ ബെറി. അടുത്ത, ഭരണഘടനയുടെ 42-ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതല്ല ശരിയായ പ്രസ്താവനകളാണ്? ഇത് സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്തു. നമുക്കറിയാം സമത്വം, സാഹോദര്യം എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്തു. ഉണ്ടോ? ഇല്ല. അഖണ്ഡത എന്ന പദം കൂട്ടിച്ചേർത്തു. യെസ്, ശരിയാണ്, ഇന്റഗ്രിറ്റി. അപ്പൊ ഇത് 1, 3 മാത്രമാണ് ശരി. നമുക്കത് ആ ഒരു പഠിച്ചവർക്ക് കൃത്യമായിട്ട് അറിയാൻ വേണ്ടി സാധിക്കും. ഇനി താഴെ പറയുന്ന വനിതകളിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമല്ലാത്തതാര്? ഇത് നമുക്ക് ചെറിയൊരു ഇത് കിട്ടും, കാരണം ആരാണ് അംഗമല്ലാത്തതെന്ന് അറിയണം. അത് അക്കാമ ചെറിയാനാണ് ഇവിടെ ഉത്തരം. ഇത് ആരാണെന്ന് നമ്മൾ കൃത്യമായി നമ്മുടെ വീഡിയോയിൽ ഇനി പറയുന്നതായിരിക്കും. ഓക്കെ. ഇനി 22, കൂടുതൽ അധികാരത്തോടു കൂടിയ കേന്ദ്ര ഗവൺമെന്റ് എന്ന ഇന്ത്യൻ ഫെഡറലിസം ഏത് ഭരണഘടനയുടെ സ്വാധീനത്താൽ രൂപപ്പെടുത്തിയാണ്? കാനഡ. കാനഡയാണ് ഫെഡറലിസത്തിന്റെ ഒരു കേന്ദ്രം. നമുക്ക് പണ്ട് മുതലേ PSC പഠിക്കുന്ന ഒരാൾക്ക് അറിയാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. ഇനി 23, ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? രാജ്യസഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട MPമാർക്കെല്ലാം വോട്ടവകാശം ലഭിക്കുന്നു. ലോക്സഭയിലെ മുഴുവൻ MPമാർക്കും വോട്ടവകാശം ലഭിക്കുന്നു. രാജ്യസഭയിലെ മുഴുവൻ MPമാർക്കും വോട്ടവകാശം ലഭിക്കുന്നു. ഏതൊക്കെയാണ് ശരി? 2, 3 ശരി. ലോക്സഭയിലെ മുഴുവൻ MPമാർക്കും രാജ്യസഭയിലെ മുഴുവൻ MPമാർക്കുമാണ് വോട്ടവകാശം. ഓക്കെ. ഇനി 24, കേന്ദ്ര സംസ്ഥാന അധികാര വിതരണത്തെ കുറിച്ച് പറയുന്നതിൽ സംസ്ഥാന ലിസ്റ്റിൽ പെടാത്ത വിഷയം ഏതാണ്? അത് കൃഷി, വ്യാപാരം, പൊതുജനാരോഗ്യം, വനം. ഏതാണ്? വനമാണ് സംസ്ഥാന ലിസ്റ്റിൽ പെടാത്തത്, വനം. ഇനി അമേരിക്കൻ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്ന എത്ര വർഷത്തേക്കാണ്? 4 വർഷത്തേക്കാണ് അമേരിക്കൻ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത്. ഇനി അന്റോണിയോ ഗുട്ടറസ് ഏത് രാജ്യക്കാരനാണ്? പോർച്ചുഗൽ. ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ ആണ് അന്റോണിയോ ഗുട്ടറസ്, അദ്ദേഹം പോർച്ചുഗൽ സ്വദേശിയാണ്. ഇനി 27-ാമത്തെ ചോദ്യം, കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഘടനയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ അല്ലെങ്കിൽ പ്രസ്താവന തെരഞ്ഞെടുക്കുക. ഏതാണ്? അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ്, ശരിയാണ്. നമുക്കറിയാം നിലവിലെ അംഗസംഖ്യ 9 ആണ്. ഇത് ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, കാരണം ആകെ അംഗസംഖ്യയാണ് 9, ആകെ അംഗസംഖ്യ 9 ആണ്. നിലവിൽ 6 അംഗങ്ങളാണുള്ളത്, നിലവിൽ 6 അംഗങ്ങളാണുള്ളത്. ഇനി ഉപാധ്യക്ഷൻ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ്, ശരിയാണ്. ഇതും തെറ്റാണ്, കാരണം റവന്യൂ വകുപ്പ് മന്ത്രിയാണ് എന്താണ് ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 1 മാത്രമാണ് ശരി. ഇത് അറിഞ്ഞു വെച്ചാൽ മാത്രമേ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് എഴുതാൻ വേണ്ടി സാധിക്കും. ഓക്കെ. ഇനി കാലക്രമത്തിൽ എഴുതുക എന്ന് പറയുന്നത് ഏറ്റവും ആദ്യം എഴുതുന്നത് പണ്ടാരപ്പാട്ട് വിളംബരമാണ്. ഇത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇനി അതൊന്നും പോട്ടെ. ഇതാ ഈ ഒരു സംഭവം, ഈ കേരള സ്റ്റേ ഓഫ് എവിക്ഷൻ പ്രൊസീഡിങ്സ് ആക്ട്, ഇത് 1950 ശേഷം വന്നതാണ്. അതറിയാമെങ്കിൽ അത് ഏറ്റവും അവസാനം വരുന്നത് ഇത് 2 എണ്ണമാണുള്ളത്. അപ്പൊ ബാക്കിയെല്ലാം നമുക്ക് എന്ത് ചെയ്യും, ഇത് കളയാൻ വേണ്ടി പറ്റും. പിന്നെ കൊച്ചി കുടിയായ്മ നിയമൊക്കെ പണ്ടാരപ്പാട്ട വിളംബരം വരുന്നതിന് മുമ്പാണെന്ന് അറിയാമെങ്കിൽ എ എന്ന ഓപ്ഷനിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. ഇനി 29, 2007 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമത്തിലെ വകുപ്പുകളും അനുബന്ധ വ്യവസ്ഥകളും കണ്ടെത്തുക. വകുപ്പ് 2 (j) പറയുന്നത് എന്താണ്? മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിനായുള്ള പ്രചാരണം, ബോധവൽക്കരണം മുതലായവയ്ക്ക് വേണ്ടിയുള്ള നടപടികൾ. 19 പറയുന്നത് മുതിർന്ന പൗരൻ എന്നാൽ 60 വയസ്സ് കഴിഞ്ഞോ അതിനു മുകളിലോ പ്രായമുള്ള ഇന്ത്യൻ പൗരൻ. 15 പറയുന്നത് വാർദ്ധക്യകാല ഗൃഹങ്ങൾ സ്ഥാപിക്കൽ. 21 അപ്പലേറ്റ് ട്രൈബ്യൂണൽ രൂപീകരണം. കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ അതിലെ കുറച്ച് 1-2 വകുപ്പുകളൊക്കെ അറിഞ്ഞിരുന്നാൽ തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. ഇതിന്റെ എന്താണ് അനുബന്ധ വ്യവസ്ഥകളും കണ്ടെത്തുക. ഇതില് എ എന്ന് പറയുന്നത് 2 ആണ്, എ 2 എത്തും. ഇതാണ് ബി എന്ന് പറയുന്നത് 3 ആണ്, B 3. 19, ഈ 15 C എന്ന് പറയുന്നത് 4 ആണ്, C അപ്പലേറ്റ് ട്രൈബ്യൂണൽ രൂപീകരണം. അതറിയാമെങ്കിൽ തന്നെ നമുക്ക് ഏകദേശം ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. ബാക്കി 21 ഏറ്റവും മുകളിലേക്ക് വരും. ഇതാണ് ഇനി തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക.
കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതി ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കിയത് ഇടുക്കി കാസർഗോഡ് ജില്ലകളിലാണ്. 2. തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമുള്ള പ്രവർത്തികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കാനുള്ള ചുമതല ഗ്രാമപഞ്ചായത്തുകൾക്കാണ്. തൊഴിലുറപ്പ് പദ്ധതിയുടെ മാതൃകയിൽ കേരളത്തിലെ നഗരസഭകളിലും കോർപ്പറേഷനിലും നടപ്പാക്കിയ പദ്ധതിയാണ് അയ്യങ്കാളി ദേശീയ നഗര തൊഴിലുറപ്പ് പദ്ധതി. ഓക്കെ, ഇത് നമുക്ക് അറിയാമെങ്കിൽ ഇതും ഇതും ക്യാൻസൽ ചെയ്യാൻ പറ്റും. പിന്നെയുള്ളത് ഒന്ന് മാത്രം, 1, 2, അതായത് തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമുള്ള പ്രവർത്തികളായിട്ട് നടപ്പിലാക്കുന്ന ചുമതല ഗ്രാമപഞ്ചായത്തുകളാണ്. ഇത് നമുക്ക് അറിയാൻ പറ്റുമെങ്കിൽ ഇതും ക്യാൻസൽ ചെയ്യാം, പിന്നെ ഒന്ന് മാത്രം എന്ന ഉത്തരത്തിലേക്ക് എത്തും. കാരണം അയ്യങ്കാളി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലുറപ്പ് മാതൃകയിൽ നഗരസഭകളിലും കോർപ്പറേഷനും നടപ്പിലാക്കിയതാണ് ശരിയാണ് ആദ്യത്തെ 2 ഘട്ടം. പിന്നെ ചുമതല പഞ്ചായത്തുകൾക്കാണ് തൊഴിലുറപ്പിന്റെ, അതും വന്നു കഴിയുമ്പോൾ ബാക്കി നമുക്ക് കിട്ടിയത് ഒന്ന് മാത്രം എന്ന ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കും. അല്ലെങ്കിൽ തന്നെ പദ്ധതി നടപ്പിലാക്കിയത് എവിടെയാണെന്ന് ചിന്തിച്ചാൽ പോരെ, നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം. ഇനി കേരള സംസ്ഥാന സർവീസിലെ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ശിക്ഷണ നടപടികളെ പറ്റി പ്രതിപാദിക്കുന്നത് കേരള സിവിൽ സർവീസ് ക്ലാസിഫിക്കേഷൻ കൺട്രോൾ ആൻഡ് അപ്പീൽ റൂൾസ് 1960 ഭാഗം 5 എന്നതിലാണ്. ഇനി 32, ആസാദിക്ക അമൃത് മഹോത്സവവുമായി ബന്ധപ്പെട്ട് വനിതകൾക്കായി കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ച സമ്പാദ്യ പദ്ധതി മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ് ആണ്. ഈ ആസാദിക്ക അമൃത് മഹോത്സവം ഒന്ന് നന്നായി പഠിച്ചു വെക്കുക. പല പരീക്ഷകളിലും ഡിഗ്രി പരീക്ഷകളിലാണ് കൂടുതലും കണ്ടുവന്നിട്ടുള്ളത്, പക്ഷേ LDC അടക്കമുള്ളതിൽ ചോദിച്ചു വരുന്നുണ്ട്, ഇത് വന്നില്ല ചോദ്യം, അതുകൊണ്ട് പഠിച്ചു വെക്കുക. ഇനി 2024 കേരള ബഡ്ജറ്റിൽ പരാമർശിച്ചിട്ടുള്ള ഉന്നതി മിഷൻ ആരുടെ ഉന്നമനം ലക്ഷ്യമാക്കിയുള്ളതാണ്? പട്ടിക വർഗ വിഭാഗങ്ങളുടെയാണ്, പട്ടികവർഗ വിഭാഗങ്ങളുടെ. അടുത്തത് കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഹോർമോൺ, അത് മെലാട്ടോണിൻ ആണ്, മെലാട്ടോണിൻ. അടുത്ത 35, ഇന്ത്യയിലെ 3 ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ ഏതൊക്കെയാണ്? ഇന്തോ ബർമ്മ, വടക്ക് കിഴക്കൻ ഹിമാലയം, പശ്ചിമഘട്ടം എന്നിവയാണ്. താഴെ പറയുന്നവയിൽ ജീവകം സിയുടെ പ്രസ്താവന അല്ലാത്തത് ഏത്? പാല്, മുട്ട എന്നിവയിൽ കാണുന്നു. അത് നമുക്കറിയാം, അത് എ ആണ്, എ എന്ന് പറയുന്നത് തന്നെയാണ്. അപ്പൊ അത് ഒറ്റയടിക്ക് നമുക്ക് അതിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. 37, വർണ്ണാന്തതയുള്ളവരെ സൈന്യത്തിലോ ഡ്രൈവർ പൈലറ്റ് മുതലായ ജോലികൾക്കോ തിരഞ്ഞെടുക്കാറില്ല. കാരണം എന്ത്? അത് കോൺകോശങ്ങളുടെ തകരാറ് മൂലം ചുവപ്പ്, പച്ച എന്നീ നിറങ്ങൾ വേർതിരിച്ചറിയാൻ സാധിക്കാത്തതുകൊണ്ടാണ്. അതായത് കൃത്യമായ നിറങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി സാധിക്കില്ല, അതുകൊണ്ടാണ്. അടുത്തത് മസ്തിഷ്കത്തിലെ വൈദ്യുത തരങ്ങളെ രേഖപ്പെടുത്തുന്ന ഉപകരണം EEG ആണ്. ഓക്കെ, ഇലക്ട്രോ എൻസഫലോഗ്രാം എന്ന് പറയും. 39, താഴെ പറയുന്ന ടൈപ്പ് 2 പ്രമേയത്തിന് അനുയോജ്യമല്ലാത്ത പ്രസ്താവന ഏതാണ്? ലക്ഷ്യകോശങ്ങൾക്ക് ഇൻസുലിൻ ഉപയോഗിക്കാൻ കഴിയാത്തതാണ് ടൈപ്പ് പ്രമേയത്തിന് കാരണം. പൊണ്ണത്തടിയും ജീൻ തകരാറും ഈ രോഗത്തിന് കാരണമാകുന്നു. ആഹാരവും നിയന്ത്രണവും വ്യായാമവും ആവശ്യമെങ്കിൽ മരുന്ന് വഴി ഈ രോഗാവസ്ഥ നിയന്ത്രിക്കാം. മുകളിൽ പറഞ്ഞ പ്രസ്താവനകളെല്ലാം തെറ്റാണ്. എന്താണ് അനുയോജ്യമല്ലാത്ത പ്രസ്താവന? ഏതാണ്? പൊണ്ണത്തടിയും ജീൻ തകരാറും ഈ രോഗത്തിന് കാരണമാകുന്നു എന്നത് ടൈപ്പ് 2 പ്രമേയത്തിന് കാരണമാകുന്നുണ്ടോ? നിങ്ങൾ നോക്കുക, നമ്മൾ കഴിഞ്ഞ ദിവസം ഇതിന്റെ വീഡിയോ ചെയ്തതാണ്. അടുത്ത, കോവിഷീൽഡ് എന്ന COVID-19 വാക്സിൻ വിപണിയിൽ നിന്ന് പിൻവലിച്ചു. ഈ വാക്സിൻ നിർമ്മിച്ച കമ്പനി ആസ്ട്രാസെനക്കയാണ്. ആ സമയത്ത് നമ്മൾ കണ്ടതാണ്. വംശനാശ ഭീഷണി നേരിടുന്ന ഏത് ജീവിയെ സംരക്ഷിക്കാനാണ് 2024 മെയ് മാസത്തിൽ മണിപ്പൂർ സർക്കാർ 30 ഏക്കർ പുൽമേട് അനുവദിച്ചത്? പോളോ പോണി എന്ന് പറയുന്ന ജീവിയെ. ഒരു വസ്തുവിന് സ്ഥാനം കൊണ്ട് ലഭിക്കുന്ന ഊർജ്ജമാണ് സ്ഥിതികോർജം. ഈ സ്ഥിതികോർജം ഊർജവുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത എല്ലാ പരീക്ഷകളിലും ചോദ്യം വരുന്നുണ്ട്. അതുപോലെ പ്രത്യേകിച്ചും സ്ഥിതികോർജവും ഗതികോർജവും കൃത്യമായി പഠിച്ചു നോക്കുക. ഇനി ഒരു ഗോളീയ ദർപ്പണത്തിന്റെ വക്രത ആരം 40 സെന്റിമീറ്റർ ആണ്. ഈ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം എത്ര? 20 സെന്റിമീറ്റർ. നമ്മുടെ പാഠപുസ്തകത്തിലുള്ളതാണ്, കൃത്യമായി പഠിച്ചു നോക്കുക. ഇനി ഒരു ഹൈഡ്രോളിക് ജാക്കിന്റെ പ്രവർത്തനം ഡാഷ് നിയമത്തെ അടിസ്ഥാനമാക്കിയതാണ്, പാസ്കൽ നിയമമാണ്. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ റോവർ, അത് പ്രഗ്യാനാണ്, നമുക്കറിയാം. ഇനി ദ്രവ്യത്തിന്റെ 5-ാമത്തെ അവസ്ഥ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആണ്. ഗൺ മെറ്റലിൽ അടങ്ങിയ ലോഹങ്ങൾ കോപ്പർ ടിൻ സിങ്ക്. ഉരുളക്കിഴങ്ങ് പോലുള്ള വിളകൾക്ക് അനുയോജ്യമായ മണ്ണിന്റെ pH 5 ആണ്. ഇനി ഫ്രീസിംഗ് മിശ്രിതം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലവണമാണ് ടേബിൾ സാൾട്ട്. ദ്രവ്യത്തിന്റെ ഏത് അവസ്ഥയാണ് 2023 കണ്ടെത്തിയത്? ചിറാൽ ബോസ് ലിക്വിഡ് സ്റ്റേറ്റ് ആണ്. ഇനി 51, ഇലക്ട്രിക് കാറുകളിൽ ഉപയോഗിക്കുന്ന ബാറ്ററികൾ അടങ്ങിയ പ്രധാന മൂലകം ലിഥിയം, നമുക്കറിയാം. ഇനി വളരെ മനോഹരമായ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ചേരുംപടി ചേർക്കുക. എ, മിടുക്കർ കൈ രണ്ടും ചേർത്ത് കൊട്ടിയാൽ നഗരങ്ങൾ തകർന്നേക്കും. മടിയർ മടിയരോട് കൈ കോർക്കുമ്പോൾ കാലം അട്ടിമറിയും. ഇത് ഈ ഒരു കവിതകളാണ്, ആരുടെ ആണ് എന്നാണ് ചോദ്യം. ഇത് 1-ാമത്തെ കവിത എന്ന് പറയുന്നത് PN ഗോപികൃഷ്ണന്റേതാണ്. അങ്ങനെ ഓപ്ഷൻ എ ആണ് ഇതിന്റെ ഉത്തരം. വിശദമായി നോക്കുക, പാഠപുസ്തകത്തിൽ നിന്ന് തന്നെയാണ്. അടുത്ത്, ഇരയമ്മൻ തമ്പിയുടെ ആട്ടക്കഥകളിൽ ഉൾപ്പെടാത്തത് തോരണയുദ്ധം. അടുത്ത് 54, ഇത് നമ്മുടെ ഒരു കൃതിയും അതിന്റെ ഏത് നോവലിലാണ് ആ കഥാപാത്രമെന്നാണ്, നോവലും കഥാപാത്രവുമാണ്. ഇറാനിമോസ് എന്ന് പറയുന്നത് വിനയ് തോമസിന്റെ കരിക്കോട്ടക്കരി എന്ന് പറയുന്ന നോവലിലാണ് വരുന്നത്. ഓക്കെ, കരിക്കോട്ടക്കരി. അപ്പൊ 1, A 4 വരുന്നത് നമുക്ക് അറിയാവുന്നതാണെങ്കിൽ A 4 വരുന്നത് ഒരു ഓപ്ഷൻ ആണുള്ളത്. അതുപോലെ അതല്ലെങ്കിൽ നിങ്ങൾക്ക് വാവച്ചൻ മീശിയാണെന്ന് അറിയാമെങ്കിലും, വായിച്ചിട്ടുണ്ട് വാവച്ചൻ മീശിയാണെന്ന് അറിയാമെങ്കിലും
ആ ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. പിന്നെ ബി പീലിപ്പോസ് എന്ന് പറയുന്നത് എന്താണ്, അടിയാണ്, അടി ഉണ്ണിച്ചക്ക അടയാള അടിയാള പ്രേതം എന്ന് പറയുന്നതാണ്. ഇതിന് ഓപ്ഷൻ സി ആണ് ഉത്തരം. അടുത്തത് മുസിരിസ് പൈതൃക പദ്ധതിയുമായി ബന്ധപ്പെടാത്തത്, സെന്റ് ഫ്രാൻസിസ് പള്ളി ഫോർട്ട് കൊച്ചിയുമായി ബന്ധപ്പെടാത്തത്. അടുത്ത 56 ധ്യാൻചന്ദ് പുരസ്കാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ, ഇത് എല്ലാം തെറ്റാണ്. കാരണം മികച്ച ക്രിക്കറ്ററൊക്കെ അല്ല, ഗുസ്തി താരമാണോ ധ്യാൻചന്ദ്? അല്ല. പിന്നെ മികച്ച കായിക പരിശീലകർക്ക് നൽകുന്ന പുരസ്കാരമാണോ? അല്ല. കെ എം ബീനമോൾ, അഞ്ജു ബിബു ജോർജ്, പി ആർ സുജേഷ് തുടങ്ങിയ മലയാളികൾക്ക് ധ്യാൻചന്ദ് പുരസ്കാരം കിട്ടിയിട്ടുണ്ട്? ഉണ്ടോ? ഇല്ല. ധ്യാൻചന്ദ് ആർക്കാണ്? ഗുരുക്കന്മാർക്കാണ്. അപ്പൊ ഇതെല്ലാം തെറ്റാണെന്ന് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും. അടുത്തത് കേരള സർക്കാർ അവതരിപ്പിക്കുന്ന ജീവാനന്ദ പദ്ധതി സംബന്ധിച്ച ശരിയായ പ്രസ്താവന നൽകുക, സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും നിശ്ചിത തുക ഈടാക്കാനും വിരമിച്ച ശേഷം മാസം തോറും തുക തിരികെ നൽകാനും ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് ജീവാനന്ദം. ഈ അടുത്ത് വന്നതാണ്, പഠിച്ചു വെക്കണം ജീവാനന്ദത്തെ കുറിച്ച്. അടുത്ത് ആരോഗ്യ കേരളം പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ പ്രായപരിധി എത്രയാണ്? 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളാണ്. ഇനി ഏറ്റവും വേഗതയേറിയ ട്രാൻസ്മിഷൻ മീഡിയ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ആണ്, ഒപ്റ്റിക്കൽ OFC എന്ന് പറയുന്ന. അടുത്ത് സൈബർ ആക്രമണങ്ങൾ തടയുന്നതിനായി ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം രൂപകൽപ്പന ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് മായ OS. ആ സമയത്ത് പത്രങ്ങളിലൊക്കെ ഒരുപാട് വന്നാണ്, നമ്മളൊക്കെ കൊടുത്താണ്. താഴെ തന്നിരിക്കുന്നവയിൽ ക്ലൗഡ് അടിസ്ഥാനമാക്കിയുള്ള സിസ്റ്റം ഏതൊക്കെയാണ്? മുകളിൽ പറഞ്ഞവയല്ലോ, ഇമെയിൽ, ഫേസ്ബുക്ക്, യൂട്യൂബ്, ഗൂഗിൾ. ക്ലൗഡ് ആണോ ക്ലൗഡ് ആണോ എന്നൊരു സംശയമുണ്ട്. ക്ലൗഡ് ആണെന്നാണ് എൻ്റെ ഒരു ധാരണ. ഓക്കെ, അടുത്തത് താഴെ പറയുന്നതിൽ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസിന് ഉദാഹരണം ബ്ലൂറേ ഡിസ്ക് ആണ്, ബ്ലൂറേ ഡിസ്ക്. ഇനി ഇമെയിലിന്റെ കാര്യത്തിൽ ശരിയല്ലാത്ത പ്രസ്താവന, ഇമെയിൽ വഴി വൈറസ് വ്യാപനം നടക്കുകയില്ല, അത് ശരിയല്ലാത്ത പ്രസ്താവനയാണ്. പോക്സോ നിയമം നിലവിലുന്നത് 2012ലാണ്. അടുത്ത് ഉപഭോക്തൃ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതായി ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 കീഴിൽ സ്ഥാപിതമായ ബോഡികളാണ് ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ, ബാക്കിയൊന്നുമല്ല എന്ന് മനസ്സിലാക്കുക. അടുത്ത 66 ഗാർഹിക പീഡനങ്ങളിൽ നിന്നും സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 നിയമത്തിന് കീഴിൽ ഒരു പീഡനത്തിനിരയായ ഒരാൾക്ക് എന്ത് തരത്തിലുള്ള ആശ്വാസം തേടാനാകും? സംരക്ഷണ ഉത്തരവുകൾ, താമസ ഉത്തരവുകൾ, പണാശ്വാസം എല്ലാം ഉൾപ്പെടും. ഇനി ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 നിയമപ്രകാരം സംരക്ഷണ ഉത്തരവ് ലംഘിക്കുന്നതിനുള്ള പരമാവധി ശിക്ഷ 1 വർഷം വരെ തടവോ 20,000 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടുമാണ്. ഇനി NHRC ചെയർപേഴ്സൺ ഉൾപ്പെടെ എത്ര അംഗങ്ങൾ ഉൾക്കൊള്ളുന്നു? 6 അംഗങ്ങളാണ്, 6 അംഗങ്ങൾ. വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ വെളിപ്പെടുത്തിയാൽ അത് നിഷേധിക്കാവുന്നതാണ്. ഇന്ത്യയുടെ പരമാധികാരത്തെയും അഖണ്ഡതയും മുൻവിധി കാണിക്കുക, സംസ്ഥാനത്തിന്റെ സാമ്പത്തിക താല്പര്യങ്ങളെ ബാധിക്കുന്നു, ഏതൊരു വ്യക്തിയുടെ ജീവനോ ശാരീരിക സുരക്ഷയോ. ഈ പറഞ്ഞവയെല്ലാം ശരിയാണ്, അങ്ങനെയാണ് ചെയ്യാൻ പറ്റും. ഇനി ദേശീയ വനിതാ കമ്മീഷൻ അതിന്റെ വാർഷിക റിപ്പോർട്ട് ഏത് ബോഡിക്ക് സമർപ്പിക്കണം? കേന്ദ്ര സർക്കാരിനാണ് സമർപ്പിക്കേണ്ടത്. ഇത്രയുമാണ് പൊതുവായ കാര്യങ്ങൾ. ഇതിൽ നിങ്ങൾ അത്യാവശ്യം നല്ല ടൈറ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് മനസ്സിലാക്കുക. അടുത്ത 71-ാമത്തെ ഉത്തരം D0 ആണ്. 72 ഓപ്ഷൻ ബി, 137. 73 ഓപ്ഷൻ എ, 9. 74 ഓപ്ഷൻ ബി, 125. 75 ഓപ്ഷൻ എ, 3. 76 ഓപ്ഷൻ സി, 10%. 77 ഓപ്ഷൻ ഡി, ഞായർ. ശ്രേണി പൂർത്തിയാക്കാൻ 78-ാമത്തത് ഓപ്ഷൻ സി ആണ്. അടുത്തത് 79 ഒറ്റയാനേത് ഓപ്ഷൻ എ, 80 ഓപ്ഷൻ ഡി, ഇവയൊന്നുമല്ല എന്നതാണ്. ഇനി നമുക്ക് ഫൈനൽ ആൻസർക്ക് വരുമ്പോൾ മാറ്റം ഉണ്ടാവും, നോക്കാം. അടുത്ത് 81 എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ഇന്റർജെങ്ഷൻ എന്ന് പറയുന്നതാണ് ഉത്തരം വരുന്നത്. 82 ഓപ്ഷൻ ബി, ജീൻസ് ആണ്, അതായത് ജീൻസിന്റെ സിംഗുലർ ഫോം ഓഫ് ദ വേർഡ്, സിംഗുലർ ഫോം ജീൻസ് എന്ന് തന്നെയാണെന്ന് ഓർക്കുക. അടുത്ത് അണ്ടർലൈൻ ഹറ എന്ന് പറയുന്നത് ഇന്റർജെങ്ഷൻ ആണെന്ന് അറിയാൻ പറ്റും. അടുത്തത് യുവർ മാർക്സ് ആർ ഗുഡ് ബട്ട് യു ക്യാൻ ഡു ഡാഷ്, യൂസ് ദ കമ്പാരറ്റീവ് ഡിഗ്രി ഓഫ് കമ്പാരിസൺ ഓഫ് ദി അണ്ടർലൈൻഡ് വേർഡ്, ഏതാണ്? യുവർ മാർക്സ് ആർ ബെറ്റർ, ബെറ്റർ എന്ന് നമുക്ക് ഉപയോഗിക്കാം. ദ ടെസ്റ്റ് വാസ് ഡാഷ് യൂസ് അപ്രോപ്രിയേറ്റ് ഫീസൽ വേർഡ്, ഏതാണ്? പുട്ട് ഓഫ്, പുട്ട് ഓഫ് ആണ്, പുട്ട് ഓഫ് ചെയ്തു. ദ ഫയൽസ് ഫെൽ ഡാഷ് ദ ഷെൽഫ് യൂസ് ദ കറക്റ്റ് പ്രിപ്പോസിഷൻ ഓഫ്, OFF ആണ് ഓഫ്. ഇത് വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്നാണ് റയർലി, റയർലി ആണ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ, അത് നമുക്ക് അറിയാവുന്നതാണ്. അന്റോണിം ഓഫ് ദ വേർഡ് റെഗുലർ ഇറഗുലർ ആണ്, അതും അറിയാം. വി ഡു അവർ വർക്ക്, കറക്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടാകും, വി ഡു അവർ വർക്ക് ആണ്, ഡു വന്നുകൊണ്ട് നമുക്ക് ഡോണ്ട് ബി എന്ന് ഉപയോഗിക്കാം, ഡോണ്ട് ബി. ഓക്കെ, അടുത്ത എക്സ്പാൻഷൻ ഓഫ് ഈ എക്സെട്ര എന്നുള്ളതിന്റെ ഇതാണ്, എക്സെട്ര എന്നുള്ളത് ETCETR എന്നതാണ് അതിന്റെ മുഴുവൻ. അടുത്ത ദയർ ഇസ് എ ലോങ്, ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ട, ഇത് ചൈനക്കാർ തയ്യാറാക്കിയവരുണ്ട്, ക്യൂ ക്യൂ എന്നൊക്കെ പറയുന്നത് എന്താ പറയാ, ദർ ഇസ് എ ലോങ് ക്യൂ, ഇതാണ് ശരിയായ സ്പെല്ലിംഗ് എന്ന് പറയുന്നത്. അടുത്തത് 91 ശരിയായ പദം കണ്ടെത്തുക, ഏതാണ്? അഷൗഹണി, അക്ഷൗഹണിയാണ് ശരിയായത്. അടുത്തത് നാഴികയുടെ 60-ലൊരു പങ്കെന്ന് പറയുന്നത് വിനാഴികയാണ്, നാഴിക വിനാഴിക നല്ലതാണ്, പഴയ പഴമക്കാർക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്, നമുക്കറിയണമെന്നില്ല, അതുകൊണ്ടൊന്ന് ചോദിച്ച് മനസ്സിലാക്കുക. അടുത്ത പിരിച്ചെഴുത്,
പരമോച്ച നില എന്ന് പറഞ്ഞാൽ പരം പ്ലസ് ഉച്ചനിലയുണ്ട്, പരമോ പ്ലസ് ഉച്ചനിലയുണ്ട്, പരമ പ്ലസ് ഉച്ച പ്ലസ് നിലയുണ്ട്, പരം പ്ലസ് ഉച്ച പ്ലസ് നിലയുണ്ട്. ഇത് പരമ പ്ലസ് ഉച്ച പ്ലസ് നിലയാണ് പരമോച്ച നില. പരമോച്ച നില. അടുത്തത് ശരിയായ പര്യായ കൂട്ടം കണ്ടെത്തുക. പ്രമാദം. പ്രമാദം എന്ന് പറയുമ്പോൾ വർദ്ധിച്ച ഭയം, ഓർമ്മക്കേട്, ശ്രദ്ധയില്ലായ്മ എന്നതാണ്. അടുത്തത് വിപരീത പദം. അധ്യാത്മം എന്ന് പറയുമ്പോൾ ഭൗതികം എന്നതാണ് വരുന്നത്. അടുത്തത് നേരെ വാ നേരെ പോ എന്നർത്ഥമാക്കുന്നത് സത്യസന്ധമായി പെരുമാറുക എന്നതാണ്, അതറിയാൻ പറ്റും. അടുത്ത ചേർത്ത് എഴുതുക. മലർ പ്ലസ് കളം പ്ലസ് എഴുതി പ്ലസ് കാത്ത പ്ലസ് ഒരു പ്ലസ് അരജൻ. മലർക്കള മെഴുതി കാത്തോരരജൻ ഒരുമിച്ചാണ്, കാത്തോരരജൻ. അതൊരു കവിതയിലെങ്ങാനും വരികളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത വൈരി. സ്ത്രീലിംഗം കണ്ടെത്തുക. വൈരി വൈരണി, നമ്മൾ അത് കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അടുത്തത് ആൻഡ് ഇറ്റ് വാസ് അറ്റ് ദ ഏജ് പോയട്രി അറൈവ്ഡ് ഇൻ സെർച്ച് ഓഫ് മീ. ശരിയായ പരിഭാഷ, എന്നെ തേടി കവിത വന്നണഞ്ഞു, വന്നണഞ്ഞത് ആ പ്രായത്തിലാണ്. ആൻഡ് ഇറ്റ് വാസ് അറ്റ് ദ ഏജ് ആ പ്രായത്തിലാണ് പോയട്രി അറൈവ്ഡ് ഇൻ സെർച്ച് ഓഫ് മീ, എന്നെ തേടി ആ കവിത വന്നണഞ്ഞത്, എന്നെ തേടി കവിത വന്നണഞ്ഞത് എന്നാണ്. ഓക്കെ, ഡി ആണ്. ശരിയായത് തിരഞ്ഞെടുക്കുക. അത് കണ്ണീരിൽ കലർത്തി അവർ പറഞ്ഞ കഥ എന്നെ വികാരപരവശനാക്കി. അവർ കണ്ണീരിൽ കലർത്തി പറഞ്ഞ കഥ എന്നെ വികാരപരവശനാക്കി. ഓക്കെ, എന്നെ വികാരപരവശനാക്കിയ കഥ അവർ കണ്ണീരിൽ കലർത്തി പറഞ്ഞു. കഥയവർ കണ്ണീരിൽ കലർത്തി എന്നെ വികാരപരവശനാക്കി. ഇത് ഓപ്ഷൻ ബി ആണ് ഉത്തരം. അവർ കണ്ണീരിൽ കലർത്തി പറഞ്ഞ കഥ എന്നെ വികാരപരവശനാക്കി എന്നാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് വന്ന ചോദ്യങ്ങൾ. അപ്പൊ ഇതിന്റെ ഒരു കട്ട് ഓഫ് എന്ന രീതിയിലാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്. 54-നും 61-നും ഇതൊരു -2 ഇങ്ങോട്ടും വരാം, ഇതൊരു +2 അങ്ങോട്ടും. പക്ഷെ +2 പോകുന്ന കാര്യം സംശയമായിരിക്കും. -2-ലേക്കോ -3-ലേക്കോ ചിലപ്പോൾ താണേക്കാം. ഒരു 52 മുതൽ അങ്ങോട്ട് നമുക്ക് കട്ട് ഓഫ് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് പറയാനുള്ളത്. കൃത്യമായി പഠിക്കുക. ഈ 3 ജില്ലയുടെയും മറ്റു വിശദാംശങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്താം. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും എന്നുള്ളതും നിങ്ങൾക്ക് പ്രതീക്ഷിത മാർക്ക് എത്രയാണെന്നുള്ളതും നിങ്ങൾക്ക് ഈ പ്രൊഫഷണൽ ആൻസർ കീ പ്രകാരം ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.